ഹലോ മാഡം. ആരാ? സൗമ്യ. ഞാനാണ് മാഡം. സൗമ്യല്ലേ കംപ്ലൈന്റ് വന്നത്? അതെ. അതേക്കുറിച്ച് അന്വേഷിക്കാൻ വന്നതാ. എത്ര നാളായി സൗമ്യയോട് ജോലിക്ക് കയറിയിട്ട്? 6 മാസമായി. ഈ കിരൺ ഇതിനു മുമ്പ് ഇതുപോലെ പറയാതെ പോയിട്ടുണ്ടോ? ഇല്ല മാഡം, ആദ്യമായിട്ട് ഇങ്ങനെ. 4 ദിവസമായിട്ട് ഫോണിലും വിളിച്ചിട്ട് കിട്ടിയില്ല. അപ്പൊ വീട്ടിൽ പോയി നോക്കി, വീടും പുറത്തുനിന്ന് പൂട്ടിയിട്ടിരിക്കുക. അപ്പോഴാ പോലീസിനെ അറിയിക്കണമെന്ന് തോന്നി. ഇത് വാടകയ്ക്കല്ലേ? അതെ സർ. അയാൾക്ക് വാഹനം എന്തെങ്കിലും ഉണ്ടോ? ഒരു കാറുണ്ട്, അത് വീടിന്റെ മുറ്റത്ത് കിടക്കണ കണ്ടു. സൗമ്യ എപ്പോഴ ഏറ്റവും ഒടുവിൽ കിരണിനെ കണ്ടത്? കാണാതാവുന്നതിന്റെ തലേ ദിവസം. അന്ന് ഒത്തിരി നേരം ലാപ്ടോപ്പിൽ എന്താ ചെയ്തോണ്ടിരിക്കുന്ന കണ്ടു. അയാൾ എപ്പോഴും ലാപ്ടോപ്പ് ഉപയോഗിക്കാറുണ്ടോ? ഉണ്ട് സർ, എന്ത് കാര്യം കണ്ടാലും ലാപ്ടോപ്പിൽ ഫീഡ് ചെയ്യും. അതാ ശീലം. ആ ലാപ്ടോപ്പ് ഇവിടെ ഉണ്ടോ? ഇല്ല സർ, ആ ലാപ്ടോപ്പ് കൂടെ കൊണ്ടേയിരിക്ക. അയാൾക്ക് ഇവിടെ പ്രത്യേക മുറിയുണ്ടോ? ഇല്ല മാഡം, ഇവിടെ ഓഫീസ് ഫയൽസ് മാത്രമേ വെക്കാറുള്ളൂ. അയാൾ എങ്ങനെയാ, എപ്പോഴും കയ്യിൽ ക്യാഷ് കൊണ്ട് നടക്കുന്ന ആളാണോ? ഇല്ല, കൂടുതൽ ATM കാർഡാ ഉപയോഗിക്കാറ്. അയാൾക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടോ? ഉണ്ട് സർ, കാണാതായപ്പോ കുറെ പേര് അന്വേഷിച്ചു. ശരി, ഞങ്ങൾ അന്വേഷിക്കാം. എന്തെങ്കിലും വിവരം കിട്ടിയാൽ ഞങ്ങളെ അറിയിക്കാം. തീർച്ചയായും സർ. ഇയാളുടെ എല്ലാ ഡീറ്റെയിൽസും ട്രേസ് ചെയ്യണം. അയാളുടെ ഫോൺ റെക്കോർഡ്സ്, ബാങ്ക് അക്കൗണ്ട്, ATM കാർഡ്, ക്രെഡിറ്റ് കാർഡ്, ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ട്രേസ് ചെയ്യണം. വീടുമായിട്ട് അയാൾക്ക് വലിയ ബന്ധമൊന്നുമില്ല. പിന്നെ പ്രായമായ അച്ഛനും അമ്മയുണ്ട്. അയാളുടെ അനിയനാണ് വീട്ടുകാര്യങ്ങളൊക്കെ നോക്കുന്നത്. കോളേജിൽ അയാൾ പഠിച്ചത് ബിസിനസ് മാനേജ്മെന്റ് ആണെങ്കിലും തുടങ്ങിയത് ഫിറ്റ്നസ് സെന്റർ ആണ് സർ. അത് നല്ല രീതിയിൽ റൺ ചെയ്യുന്നുണ്ട്. ഫിറ്റ്നസ് സെന്റർ തുടങ്ങുന്നതിനായിട്ട് നല്ലൊരു തുക ലോൺ എടുത്തിട്ടുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും തിരിച്ചടവ് മുടങ്ങിയിട്ടില്ല. ഒറ്റ നോട്ടത്തിൽ അയാൾ നല്ലൊരു ബിസിനസ്സുകാരനാണ്. അങ്ങനെയാണെങ്കിൽ അയാൾ മനഃപൂർവ്വം മുങ്ങിയതാവാൻ വഴിയില്ല. അയാളുടെ പേരിൽ ഇൻഷുറൻസ് പോളിസി ഒന്നുമില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നമ്മുടെ അറിവിൽ അയാളുടെ ഒരേ ഒരു വരുമാനം ഈ ഫിറ്റ്നസ് സെന്റർ. പക്ഷെ അതിനേക്കാൾ വളരെ കൂടുതൽ പണം അയാളുടെ ബാങ്ക് അക്കൗണ്ടിലുണ്ട്. ഉദാഹരണത്തിന്, കഴിഞ്ഞ 13-ാം തീയതി ബുധനാഴ്ച 5 ലക്ഷം രൂപ ലിക്വിഡ് ക്യാഷ് അയാൾ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ അതിൽ നിന്ന് 1 ലക്ഷം രൂപ ഒരു വിനായകന് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം കാണാതാകുന്നതുവരെ മറ്റു പലരുമായും ഇതുപോലെ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്. അതായത് നമുക്കറിയാത്ത ഏതോ രീതിയിൽ അയാൾ ധാരാളം പണം സമ്പാദിക്കുന്നുണ്ട്. ഒരുപക്ഷെ അതിന്റെ എന്തെങ്കിലും കാര്യമായിട്ടായിരിക്കും അയാൾ പോയിട്ടുണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അതൊരു നല്ല ബിസിനസ് ആവാൻ വഴിയില്ല. അതുകൊണ്ടാവും പറയാതെ പോയത്. ഞാൻ അയാളുടെ ഫോൺ റെക്കോർഡ്സ് ചെക്ക് ചെയ്തു. അയാളെ കാണാതായതിന്റെ തലേ ദിവസം രാത്രിയാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തത്. അതിനുശേഷം പിന്നീട് ഒരിക്കലും അത് ഓൺ ചെയ്തിട്ടുമില്ല. ഒരുപക്ഷെ നമുക്കറിയാത്ത വേറെ ഏതെങ്കിലും നമ്പർ അയാൾക്ക് ഉണ്ടായിരിക്കും. വേറെ ബിസിനസ്സിന് പോകുമ്പോൾ വേറെ നമ്പർ ആയിരിക്കും അയാൾ ഉപയോഗിക്കുക. അത് മാത്രമല്ല, കാണാതായ ശേഷം കഴിഞ്ഞ 7 ദിവസത്തിനിടയിൽ അയാൾ ഒരിക്കൽ പോലും ATM കാർഡ് ഉപയോഗിച്ചിട്ടില്ല. ബാങ്കിൽ നിന്ന് മറ്റേതെങ്കിലും രീതിയിൽ പണം പിൻവലിച്ചിട്ടുമില്ല. സ്ഥിരമായി കാർഡ് ഉപയോഗിക്കുന്ന ഒരാൾ 7 ദിവസമായി പണം പിൻവലിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു നല്ല ലക്ഷണമല്ലല്ലോ.